നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചാം മന്ത്രിക്കായുള്ള ഫോർമുല മാധ്യമ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയാകാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ട സാഹചര്യമില്ലെന്ന് വി എം സുധീരൻ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുരളീധരൻ. മുരളിയുടെ പ്രസ്താവന വിവേകത്തോടെയെന്ന് വയലാർ രവി. ഹൈക്കമാൻഡ് പറഞ്ഞാൽ ലീഗിന് വഴങ്ങേണ്ടി വരുമെന്ന് പി പി തങ്കച്ചൻ. ജി മാധവൻ നായർ വിശ്വാസവഞ്ചന കാണിച്ചെന്ന് കേന്ദ്ര സർക്കാർ. ആൻട്രിക്സ് ദേവാസ് കരാറിൽ കോടികളുടെ നഷ്ടമുണ്ടായെന്ന സത്യവാങ്മൂലം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ മാധവൻ നായരുടെ പരാതി നിലനിൽക്കില്ല. പ്രത്യയ ശാസ്ത്ര രേഖയിൽ വ്യക്തത വേണമെന്ന് സി പി എം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളുടെ വിമർശനം. ചൈനീസ് മാതൃക ആരും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് സീതാറാം യെച്ചൂരി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രായപരിധി നിശ്ചയിക്കാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. ഈസ്റ്റർ ആഘോഷത്തിന് ചെലവേറും, വിപണി പൊള്ളുന്നു. പച്ചക്കറിക്കും ഇറച്ചിക്കും മീനിനും വില കുത്തനെ കൂടി. ഐ പി എല്ലിൽ ബാംഗ്ലൂരുവിനെതിരെ ഡൽഹിക്ക് 158 റൺസ് വിജയലക്ഷ്യം. ചെന്നൈ ഡെക്കാൻ പോരാട്ടം രാത്രി 8. കൊളംബോ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ജയം. ലോക റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് തുടരും. വാർത്തകൾ വിശദമായി. ഉപമുഖ്യമന്ത്രിയാവാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഞ്ചാം മന്ത്രിക്കാര്യത്തിൽ കെ മുരളീധരന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകുന്നത് സംബന്ധിച്ച് ഇപ്പോഴുണ്ടായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. എന്നാൽ ഇക്കാര്യത്തിൽ ചില ഫോർമുലകൾ ഉണ്ടായെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ ഞാനും ടെലിവിഷനകത്ത് ധാരാളം ഫോർമുലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫോർമുലകളൊക്കെ ഓരോ പത്രക്കാരുടെ മനോധർമ്മം അനുസരിച്ച് അവരുണ്ടാക്കുകയാണ്. അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് തിരുത്തുന്നു. അതാണ് രണ്ടുമൂന്ന് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടുമില്ല, നാളെയും ഉണ്ടാകില്ല. ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഏറ്റവും നല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എനിക്കറിയുള്ളതല്ല. അഞ്ചാം മന്ത്രിസ്ഥാനം സംബന്ധിച്ചും നെയ്യാറ്റിൻകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും കെ മുരളീധരൻ നടത്തിയ പ്രസ്താവനയോടും കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് പണ്ടും യോജിപ്പില്ല, ഇപ്പോഴും യോജിപ്പില്ല. പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയിൽ പറയുക, എന്നിട്ട് പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന നിർണായകമായ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുക. അതാണ് എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈസ്റ്ററിനകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നും പിറവത്തെ വിജയം നെയ്യാറ്റിൻകരയിൽ ആവർത്തിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ക്യാമറമാൻ ജെ സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ലീഗിന്റെ അഞ്ചാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് മുൻപ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ ചോരുന്നതിൽ ജാഗ്രത വേണമെന്നും മുരളീധരൻ പ്രതികരിച്ചു. പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും പ്രശ്ന പരിഹാരത്തിനുള്ള ഫോർമുല മാധ്യമ സൃഷ്ടിയാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അവധി ദിവസം ആയതിനാലാണ് ലീഗിന്റെ അഞ്ചാം മന്ത്രിക്കാര്യത്തിലുള്ള തീരുമാനം വൈകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാലക്കാട് പറഞ്ഞു. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഞ്ചാം മന്ത്രി പ്രശ്നത്തിലുള്ള ഫോർമുല മാധ്യമ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒന്നുമല്ല, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഓരോ ഫോർമുല ഓരോ ദിവസം ഉണ്ടാക്കിയല്ലേ, ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഫോർമുല ഇല്ലല്ലോ. അതേസമയം അഞ്ചാം മന്ത്രിയെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. താൻ പാർട്ടി അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും ചെന്നിത്തലയ്ക്ക് അദ്ദേഹം മറുപടി നൽകി. കെ പി സി യോഗത്തിലും എല്ലാവരും പറയുന്നൊരു കാര്യം, പാർട്ടി വേദിയിൽ പറയേണ്ട കാര്യം പുറത്തു പറയരുതെന്നാണ്. ഇപ്പം ഏതാണ്ട് രണ്ടുപോലെയാണ്. വേദിയിൽ പറഞ്ഞാലും പിന്നെ വേദിയിൽ പറഞ്ഞാലും ഗുണമുണ്ട്, അച്ചടക്ക നടപടി ഭയപ്പെടുന്നുണ്ടാകും. പുറത്തു പറഞ്ഞാൽ അച്ചടക്ക നടപടി വരും. ഇതേ വ്യത്യാസമുള്ളൂ. അത് കുറേ കൂടെ അതിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. മുരളീധരന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി വയലാർ രവിയും രംഗത്തെത്തി. കെ മുരളീധരന്റെ പ്രസ്താവന വിവേകമുള്ളതെന്നായിരുന്നു വയലാർ രവിയുടെ പ്രതികരണം. മുരളീധരൻ്റെ ചില പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്, വളരെ സെൻസിബിളായി സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം പല അഭിപ്രായങ്ങളും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അഞ്ചാം മന്ത്രിസ്ഥാനമെന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് ഇതുവരെ പിന്മാറിയിട്ടില്ലെന്ന് മന്ത്രി എം കെ മുനീർ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അഞ്ചാം മന്ത്രി പ്രശ്നത്തിൽ ലീഗിനെ പിന്തുണച്ച് എം എ ഷാനവാസ് എം പിയും രംഗത്തെത്തി.
ലീഗ് യു ഡി എഫിന്റെ നട്ടലാണെന്നും ലീഗിനെ വേദനിപ്പിക്കുന്ന ഒരു ഫോർമുലയും ഉണ്ടാകില്ലെന്നും എം എ ഷാനവാസ് വയനാട്ടിൽ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ കെ പി സി സി നിർവാഹക സമിതി യോഗം ഉടൻ വിളിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ സാഹചര്യം പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യും. രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ട സാഹചര്യമില്ലെന്നും വി എം സുധീരൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഈ രാഷ്ട്രീയമായ ചർച്ചകളിലേക്ക് സ്പീക്കർ പദവിയെ എത്തിക്കാൻ ഇടവന്ന സാഹചര്യം ഒരിക്കലും ഗുണകരമല്ല, വളരെ ദുർഭാഗ്യകരമായി പോയത്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ലീഗിന്റെ അഞ്ചാം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഒരു ഉപാധിയും പ്രശ്ന പരിഹാരമാകില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. നാണം കെട്ട കളിക്ക് താനില്ലെന്ന് പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാകണമെന്നും സുകുമാരൻ നായർ കോട്ടയത്ത് പറഞ്ഞു. ഈ ഉപാധികൾ എങ്ങനെ വന്നാലും ശരി, 14 ന്യൂനപക്ഷവും 11 10 ഭൂരിപക്ഷവും വരും. ഒരു ഉപാധിയും ഈ പ്രശ്നത്തിന് പരിഹാരമല്ല. സ്പീക്കർ ജി കാർത്തികേയൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ലെന്ന മുൻ നിലപാട് ജി കാർത്തികേയൻ ആവർത്തിച്ചു എന്നാണ് സൂചന. പതിവ് സന്ദർശനം മാത്രമായിരുന്നുവെന്ന് ജി കാർത്തികേയൻ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെന്ന് വയലാർ രവിയും വ്യക്തമാക്കി. ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം നൽകുന്നതിനെതിരെ കെ പി സി സി യോഗത്തിൽ പൊതുവികാരമുയർന്നെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ പറഞ്ഞു. അഞ്ചാം മന്ത്രിയെ നൽകുന്നതിൽ കോൺഗ്രസിലുള്ള ബുദ്ധിമുട്ട് ലീഗിനെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ ചില്ലറ മാറ്റങ്ങളോടെ പ്രശ്നപരിഹാരത്തിന് സാധ്യത തേടുകയാണ്. അനൂപ് ജേക്കബിന്റെ മന്ത്രിസ്ഥാനവും ലീഗിന്റെ അഞ്ചാം മന്ത്രിയും കൂട്ടിക്കുഴക്കേണ്ടെന്നും പി പി തങ്കച്ചൻ പറഞ്ഞു. അഞ്ചാം മന്ത്രി വേണമെന്നുള്ള വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അഞ്ചാം മന്ത്രിയെ കൊടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ കെ പി സി സി യോഗത്തിൽ ഉയർന്നു വന്ന ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡിനെ ഇന്ന് അതൊക്കെ പരിധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഇത് രണ്ടും ഭാഗവും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് ആവശ്യമുണ്ടാകും. അത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനമായിരിക്കും. ഒരു സമന്വയത്തിൻ്റെ ഭാഗമാണ്. ജി മാധവൻ നായർക്കെതിരെ വീണ്ടും കേന്ദ്ര സർക്കാർ. ആൻഡ്രിക്സ് ദേവാസ് കരാറിൽ ഒപ്പിടുക വഴി മാധവൻ നായർ രാജ്യത്തോട് വിശ്വാസവഞ്ചന കാട്ടിയതായി ബഹിരാകാശ വകുപ്പ് അണ്ടർ സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നും ഒഴിവാക്കിയ നടപടി പിൻവലിക്കണമെന്ന മാധവൻ നായരുടെ ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജി മാധവൻ നായർ ISRO ചെയർമാനും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായിരിക്കെയാണ് ആൻഡ്രിക്സ് ദേവാസ് കരാറിൽ ഒപ്പുവെക്കുന്നത്. വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കരാർ പിന്നീട് റദ്ദാക്കിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ബഹിരാകാശ വകുപ്പ് രൂപീകരിച്ച രണ്ട് കമ്മിറ്റികളും കരാറിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസർ സ്ഥാനത്തു നിന്നും കേന്ദ്ര സർക്കാർ ജി മാധവൻ നായരെ മാറ്റിയതെന്ന് ബഹിരാകാശ വകുപ്പ് അണ്ടർ സെക്രട്ടറി രാധാ ജയ്സിൻഹ വ്യക്തമാക്കി. കരാർ മൂലം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഉണ്ടാക്കിയത്. ധനവകുപ്പിന്റെയോ മറ്റു വകുപ്പുകളുടെയോ അനുമതിയില്ലാതെയാണ് ജി മാധവൻ നായർ കരാറിൽ ഏർപ്പെട്ടത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് അനുയോജ്യമല്ലാത്ത കരാറിൽ ഏർപ്പെടുക വഴി മാധവൻ നായർ രാജ്യത്തോട് വിശ്വാസവഞ്ചന കാട്ടിയതായും കേന്ദ്ര സർക്കാർ ട്രൈബ്യൂണലിനെ ധരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെയും ബഹിരാകാശ വകുപ്പിനെതിരെയും ജി മാധവൻ നായർ നടത്തുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയാണ് ജി മാധവൻ നായർ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. എന്നാൽ മാധവൻ നായരുടേത് കരാർ ജോലിയായിരുന്നെന്നും അതിനാൽ ഹർജി തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സിപിഎം പാർട്ടി കോൺഗ്രസ് കോഴിക്കോട്ട്. ചൈനീസ് മാതൃകയെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇന്ത്യൻ മാതൃക ഉണ്ടാക്കാനാണ് പാർട്ടി കോൺഗ്രസിന്റെ ശ്രമമെന്നും യെച്ചൂരി പറഞ്ഞു. വി എസ് അച്യുതാനന്ദൻ പി ബിയിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ താൻ ജോത്സ്യനല്ലെന്നും യെച്ചൂരി പറഞ്ഞു. പ്രത്യയശാസ്ത്ര പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കിടെ ചൈനീസ് മാതൃകയെ പ്രതിനിധികൾ എതിർത്തു എന്ന വാർത്ത ശരിയല്ലെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. Either in case of our analysis of the socialist countries or in the case of globalization etc, nothing to the contrary has really come. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കാരെ തിരിച്ചടിക്ക് എല്ലാ നേതാക്കളും ഉത്തരവാദികളാണെന്നും യെച്ചൂരി പറഞ്ഞു. So we all take the collective responsibility for our achievements. We take a collective responsibility for
are this thing, but individual accountability will be there, that will be there in the party. VSM Budhadevum pudhiya bibil undagumennu choyithane yechuriyude marubadi ingane. Well, I am not an astrologer, this decision will be taken day after tomorrow. സിപിഎം പാർട്ടി കോൺഗ്രസിൽ സംഘടനാ രേഖ ഇന്ന് അവതരിപ്പിക്കും. ആണവ കരാർ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പറഞ്ഞു പറ്റിച്ചുവെന്ന് സംഘടനാ രേഖ പറയുന്നു. സിപിഎം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ രൂപം കൊടുത്ത അടവ് നയം തെറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് 20-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ രേഖ. ആണവ കരാർ വിഷയത്തിൽ 2007-ൽ തന്നെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കേണ്ടതായിരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഇടതുപക്ഷത്തെ വഞ്ചിച്ചു. രണ്ടുപേരും നൽകിയ വാക്കുകൾ പാലിച്ചില്ല. കോൺഗ്രസിന്റെയും അമേരിക്കയുടെയും നിശ്ചയദാർഢ്യവും കഴിവും കുറച്ചു കണ്ടു. പാർട്ടിയുടെ സ്വാധീനശക്തി കൂടുതലാണെന്ന് കരുതിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം 3 മാസത്തിനുള്ളിലാണ് കാര്യങ്ങൾ തകടം മറിഞ്ഞതെന്നും റിപ്പോർട്ട് പറയുന്നു. ഭാവി ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്ത് പശ്ചിമബംഗാളിൽ പാർട്ടിയെ പ്രചോദിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നു. അച്ചടക്ക നടപടിക്കെതിരെ കേരളത്തിൽ നിന്ന് 4 പേർ അപ്പീൽ നൽകിയതായി പാർട്ടി കോൺഗ്രസിൽ വെച്ച കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എം എ രഘു, ഗി വർഗീസ്, എം എം ഫാത്തിമ, പടനായർ എന്നീ പാർട്ടി അംഗങ്ങളാണ് കേന്ദ്ര കൺട്രോൾ കമ്മീഷനെ സമീപിച്ചത്. ഇതിൽ ഗി വർഗീസിനെതിരെയുള്ള നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കി. 2 പേരുടെ അപ്പീൽ തള്ളി. ഒരാളുടെ കാര്യത്തിൽ സംസ്ഥാന ഘടകത്തോട് അഭിപ്രായം തേടിയിരിക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോഴിക്കോട്ട് നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രായപരിധി നിശ്ചയിക്കാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് ഒരു വിഭാഗം കേന്ദ്ര നേതാക്കൾ വ്യക്തമാക്കി. വി എസ് അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള നിർദ്ദേശമുയർന്നാൽ പശ്ചിമബംഗാൾ ഘടകം പിന്തുണച്ചേക്കും. സിപിഎം 20-ാം പാർട്ടി കോൺഗ്രസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ നേതൃത്വത്തെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും ഘടന എന്താവും എന്നതിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലെ അഭിപ്രായങ്ങൾ നിർണായകമാകും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ഉയർന്ന പ്രായപരിധി 80 വയസ്സാക്കണം എന്ന നിർദ്ദേശം പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കളിൽ ചിലർ ഇതിനെ അനുകൂലിച്ചേക്കും. എന്നാൽ പൊതുവികാരം ഇതിനെതിരാണെന്നാണ് സൂചന. വയസ്സല്ല, ആരോഗ്യമാണ് പ്രധാനമെന്ന് പല കേന്ദ്ര നേതാക്കളും പറയുന്നു. പ്രായപരിധി കൊണ്ടുവരാനുള്ള നീക്കം വി എസ് അച്യുതാനന്ദനെ ഒഴിവാക്കാനാണോ എന്ന സംശയവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട്. വി എസിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സീതാറാം യെച്ചൂരി, ബിമൻ ബോസ്, കെ വരദരാജൻ എന്നീ നേതാക്കൾക്ക് അനുകൂല അഭിപ്രായമാണെന്നാണ് സൂചന. എന്നാൽ കേരള ഘടകം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ്. പശ്ചിമബംഗാളിൽ നിന്ന് സൂര്യകാന്ത് മിശ്ര, CITU-ൽ നിന്ന് തപൻ സെൻ, AK പത്മനാഭൻ എന്നിവരുടെ പേരുകളാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കുന്നത്. വനിതാ പ്രാതിനിധ്യം കൂട്ടണം എന്ന അഭിപ്രായം ചർച്ചയിൽ ഉയർന്നാൽ സുഭാഷിണി അലിയെയും പരിഗണിക്കും. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 10-ലധികം പേർ പുതുതായി എത്തും എന്നാണ് സൂചന. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന നിലവിലുള്ള 5 അംഗങ്ങൾ നേതൃത്വത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ 1-2 യുവ നേതാക്കളെ കൊണ്ടുവരും എന്നാണ് സൂചന. കോഴിക്കോട് നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഈ മാസം നടത്തുന്ന മെഡിക്കൽ PG പ്രവേശന പരീക്ഷ വിവാദമായി. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം.